വാർത്തകൾ ആദ്യമായി അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരം പാറശാല മുരിയങ്കര സ്വദേശിയായ ഷാരോൺ രാജ് എന്ന 21-കാരന്റെ മരണം അക്ഷരാർത്ഥത്തിൽ കേരളക്കരയെ ഞെട്ടിക്കുകയാണ്. 11 ദിവസമായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടർന്ന ഷാരോൺ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതോടെയാണ് സംഭവം വാർത്തയായത്. കാമുകിയുടെ വീട്ടിലെത്തിയ ഷാരോൺ അവിടെ നിന്നും കഷായവും ജ്യൂസും കുടിച്ചതിനെ തുടർന്നാണ് ഛർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാരോൺ ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചാണ് അന്തരിച്ചത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ ഷാരോണിന്റെ കുടുംബം രംഗത്തെത്തി. മകനെ കാമുകിയായ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്റെ ജാതകദോഷം മാറാൻ വകവരുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. 1 വർഷമായി ഇവർ അടുപ്പത്തിലായിരുന്നു. വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലിയും കെട്ടി. ഇതിനിടെ പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചതോടെ ഇവരുടെ അടുപ്പം കുറഞ്ഞു. പെൺകുട്ടിയും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങൾ തിരിച്ചു വേണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ നവംബറിന് മുൻപ് വിവാഹം നടത്തിയാൽ ജാതകത്തിൽ ആദ്യ ഭർത്താവ് കൊല്ലപ്പെടുമെന്ന് ജോത്സ്യൻ പറഞ്ഞതിനാൽ വിവാഹം നീട്ടിവെച്ചെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. സംഭവ ദിവസം റെക്കോർഡ് ബുക്ക് തരാമെന്ന് പറഞ്ഞാണ് കാമുകി ഷാരോണിനെ വിളിച്ചു വരുത്തിയത്. പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്ന വീട്ടിൽ ഷാരോൺ എത്തി. ചികിത്സയുടെ ഭാഗമായി കാമുകി കയ്പുള്ള കഷായം കുടിക്കുന്നതിനെ കളിയാക്കിയപ്പോൾ ഷാരോണിന് കാമുകി കഷായം കുടിക്കാൻ നൽകി. കഴിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ കയ്പ് മാറ്റാനായി മാംഗോ ജ്യൂസും നൽകി. ഇവിടെ നിന്നും ഛർദ്ദിച്ചാണ് ഷാരോൺ തിരിച്ച് വീട്ടിലെത്തിയതും തുടർന്ന് സ്ഥിതി ഗുരുതരമായി മരിക്കുകയായിരുന്നു. ഇതോടെയാണ് ഷാരോണിന്റെ കുടുംബം പെൺകുട്ടിക്കും വീട്ടുകാർക്കുമെതിരെ രംഗത്തെത്തിയത്. ഷാരോണുമായുള്ള പ്രണയത്തിൽ കാമുകിയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നെന്നും ഷാരോണിനെ വിളിച്ചു വരുത്തി വിഷം നൽകിയതാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ജാതകദോഷം മാറാൻ കൊലപ്പെടുത്തിയതാണോ എന്നും സംശയമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതു സംബന്ധിച്ച യുവതിയുടെ ഓഡിയോ സന്ദേശം പുറത്തെത്തിയിരിക്കുകയാണ്. താൻ കഷായത്തിൽ മറ്റൊന്നും ചേർത്തിട്ടില്ലെന്നും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നതാണ് അതെന്നുമാണ് യുവതിയുടെ സന്ദേശത്തിൽ പറയുന്നത്. അന്നു രാവിലെയും താൻ അത് കുടിച്ചതാണ്, അതിലൊന്നും കലർന്നിട്ടില്ല. അന്നായിരുന്നു താൻ അവസാനമായി അത് കുടിച്ചതെന്നും യുവതി ഷാരോൺ രാജന്റെ സഹോദരനയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ്, ഞാൻ എന്റെ പേര് പറഞ്ഞു തന്നല്ലേ, ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണത്. ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത്. ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു. അതാണ് ഞാൻ അത്ര അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവാടാ. ഞാൻ കഴിച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്ന് രാവിലെയും ഞാനത് കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയിസൺ ഒന്നും ആയിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇവിടെ നിന്ന് പോയിസൺ ആയിട്ടില്ല, കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. ഷാരോണെ കൊന്നിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ്? വീട്ടിൽ നിന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടുന്ന് വിഷാംശമേൽക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പു നൽകുന്നു എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അതേസമയം ഷാരോൺ കുടിച്ച ജ്യൂസിന് രുചി വ്യത്യാസം തോന്നിയിരുന്നുവെന്നും പറയുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഷാരോണും യുവതിയോട് സംസാരിച്ചിരുന്നു. കഷായത്തിൽ നിന്നും അസ്വസ്ഥത തോന്നാൻ വഴിയില്ലെന്നും ജ്യൂസ് ആകാമെന്നും ഇത് കുടിച്ച തന്റെ മാമനും അസ്വസ്ഥത ഉണ്ടായെന്നും കാമുകി പറഞ്ഞിരുന്നു. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നറിയാമോ? ഞാൻ ഈ കല്യാണാലോചന വന്നതും പറയാതെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ പതുക്കെ നിങ്ങളുടെ കയ്യിലുള്ള എന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ ഈ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോണമായിരുന്നു. ഇത് പറ്റൂല, നടക്കൂല എന്നറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങളെ അറിയിച്ചു നോക്ക്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതേസമയം ഏത് കഷായമാണ് കുടിക്കാൻ കൊടുത്തത് എന്ന് യുവതിയും കുടുംബവും വ്യക്തമാക്കിയിട്ടില്ലെന്നും ഷാരോണിന്റെ മാതാപിതാക്കൾ പറയുന്നു.